ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ചധികം കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ലൈക്ക് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഖത്തറിൽ ചെറുതായിട്ടൊരു ഇവൻ്റൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഷോർട്ട്സും അതുകൂടാതെ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം ഡേ തന്നെ നമ്മൾ നാട്ടിലേക്ക് ട്രാവലും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 4:30 ആ ഒരു ടൈമിലാണ്. ആക്ച്വലി അലാറം 4:30 മുതലേ അലാറം അടിക്കുന്നുണ്ടാവും. പക്ഷേ അലാറൊക്കെ അടിച്ച് ഒന്നും വല്ല എണീച്ച് വരുമ്പോഴേക്ക് 4:30 ആ ഒരു ടൈമാവും. അപ്പം ഫസ്റ്റ് തന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രെയറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. ഇന്ന് ഇവിടെ വീക്കെൻഡാണ്. ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വ്യാഴാഴ്ചയാണ്. അപ്പം മക്കൾക്ക് സ്കൂളുണ്ട്. അപ്പോൾ അവർക്ക് ഫുഡ് റെഡിയാക്കണം, ടിഫിന്. അപ്പം ഞാൻ തലേ ദിവസം രാത്രി തന്നെ മാക്സിമം പറ്റുന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കും, അല്ലെങ്കിൽ രാവിലെ ഇവരെ റെഡിയാക്കലും ഫുഡ് റെഡിയാക്കലൊക്കെ കുറച്ച് പണിയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തലേ ദിവസം രാത്രി തന്നെ റെഡിയാക്കി വെക്കും. അപ്പം ഇന്ന് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ചപ്പാത്തി എക്സ്ട്രാ ചുട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾക്ക് ചപ്പാത്തി സാൻഡ്വിച്ച് ആയിട്ടും മറ്റേയാൾക്ക് ചപ്പാത്തിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. മോന് ചപ്പാത്തി സാൻഡ്വിച്ച് കഴിക്കില്ല, പക്ഷേ ചോക്ലേറ്റ് വെച്ചിട്ട് കഴിക്കും. ആക്ച്വലി ഞാൻ ചോക്ലേറ്റ് അല്ല, ന്യൂട്ടല്ലയാണ് വെക്കാൻ പ്ലാൻ ചെയ്തത്. നോക്കിയപ്പോൾ ന്യൂട്ടല്ലൻ്റെ ബോട്ടിൽ എംപ്റ്റി ആയിരുന്നു. അപ്പോൾ ഞാൻ വേഗം കുക്കിംഗ് ചോക്ലേറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് റോൾ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഐസിൻ്റെ ടിഫിൻ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇസാൻ്റെ ടിഫിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ഓംലെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ മുട്ടയിൽ ഉള്ളിയൊക്കെ, ഉള്ളി പച്ചമുളകൊക്കെ മുറിച്ചിട്ടിട്ടൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തിട്ട് ഓംലെറ്റ് ആക്കി അതിൻ്റെ മുകളിൽ ചപ്പാത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ്സ് വേവിച്ചതിന് ശേഷം അത് മറിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ സ്ലൈസ് ചീസ് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ചപ്പാത്തി കൂടെ വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 2 മിനിറ്റ്സ് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പൊക്കെ ആക്കിയിട്ട് മുറിച്ചിട്ടാണ് വെച്ചുകൊടുക്കുന്നത് അവളുടെ ടിഫിനിലേക്ക്. അപ്പോൾ ഞാൻ ടിഫിൻ ബോക്സിലേക്ക് ചപ്പാത്തി സാൻഡ്വിച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിലെ രണ്ട് ബോക്സിലൊക്കെ ആയിട്ട് കുറച്ച് ഗ്രേപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബ്രേക്ക് ഉണ്ട് ഇവർക്ക്, ഫസ്റ്റ് ബ്രേക്കും സെക്കൻഡ് ബ്രേക്കും. ഇവരെ ക്ലാസ് 6:45 സ്റ്റാർട്ട് ചെയ്തിട്ട് 1:30 വരെ ഉണ്ട്, ഉച്ച വരെയുണ്ട്. അപ്പോൾ സെക്കൻഡ് ബ്രേക്കിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രേപ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടാളെ ടിഫിൻ ബോക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കോഫി ആക്കുകയാണ്. ഇവരെ രാവിലെ തന്നെ പോകുമ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും കഴിക്കില്ല, ഒന്നിക്ക് കോൺഫ്ലെക്സ് അല്ലെങ്കിൽ കോഫി ബൂസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ലേറ്റ് ആയിട്ട് കുടിച്ചിട്ട് പോകാറാണ് പതിവ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കോഫി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് അവർ രണ്ടാൾ റെഡി ആയിട്ട് ഇന്ന് അവർക്ക് തേഴ്സ്ഡേ ആണല്ലോ, അപ്പോൾ തേഴ്സ്ഡേ കളർ യൂണിഫോം ആണ്, അവർ ഹൗസിൻ്റെ കളർ ഡ്രസ്സാണ് ഇട്ടിട്ട് പോകേണ്ടത്. അപ്പം ഇസ ബ്ലൂ കളറും ഐസിന് യെല്ലോ ഹൗസും ആണ്. അപ്പം അതങ്ങനെ അവരുടെ ഡ്രസ്സൊക്കെ ഇട്ട് എന്നോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഞാൻ വാജിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കുന്നത്. അപ്പം ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഐക്കൂറ ഫിഷ് കറിയും ഐക്കൂറ ഫിഷ് ഫ്രൈയും പിന്നെ നെയ്ച്ചോറും ആണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ സെയിം ചപ്പാത്തി സാൻഡ്വിച്ച് തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് ലഞ്ച് ബോക്സ് ആയിട്ട് പാക്ക് ചെയ്തിട്ട് നമുക്ക് ഇസിയാനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. അപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു പാക്ഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഹോസ്പിറ്റലിൽ പോകാനുണ്ട്, പിന്നെ ഇവൻ്റ് ചെയ്യാനുണ്ട്, അങ്ങനെ പിന്നെ നാട്ടിലും പോകുന്നുണ്ട് സെയിം ഡേ തന്നെ. അങ്ങനെ ഫുൾ പാക്കായിരുന്നു. അങ്ങനെ ഞാൻ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പോൾ വാജിക്ക് ഓഫീസിൽ പോകുന്ന വഴിയിൽ എന്നെ ഹോസ്പിറ്റലിൽ ഇറക്കിയിട്ട് പോവാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പം ഹെൽത്ത് സെൻ്ററിലേക്കാണ് പോകുന്നത്. നമ്മൾ ഹെൽത്ത് സെൻ്റർ റൗണ്ടത്തിൽ കയ്യിലായിരുന്നു. അപ്പം അവിടത്തേക്കാണ് പോകുന്നത്. ഇന്ന് ഇസിയാന് നോർമൽ ബോഡി ചെക്കപ്പിൻ്റെ അപ്പോയിൻമെൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ചെക്കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഊബറിൽ വീട്ടിലേക്ക് പോവാണ് ചെയ്തത്. 10:30 ആകുമ്പോഴേക്ക് ഐസിൻ വരും. ലൈക്ക് 10:45 ഒക്കെ ആകുമ്പോഴേക്കും അവൻ വീട്ടിലെത്തും. അപ്പം അതിന് മുന്നേ തന്നെ വീട്ടിലെത്തണം. അപ്പം ഞാൻ വീട്ടിലെത്തിയിട്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഐസി വന്നിട്ടുണ്ട്.
അപ്പം അജി 10:45 ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അവനൊന്ന് ഉറങ്ങും. അതിന് ശേഷമാണ് ഇസ വരിക. ഇസ വരുമ്പം 2:00 ഒക്കെ ആവും. അപ്പോൾ ഇസ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ ക്ലീനിങ് പണിയൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇവൻറ്റിന് പോകാനുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പം ഇസ വന്നതിന് ശേഷം അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ അവർ അവളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചെസ്സൊക്കെ കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് ഇസിയാൻ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇസിയാൻ ഇങ്ങനെ ക്യാമറയിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ വാജിക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ഇവൻറ്റിന് പോവാം. ലൈക്ക് നമുക്ക് 7:30 ഫംഗ്ഷന്. അപ്പോൾ ഒരു 5:00 ആകുമ്പോൾ വാജിക്ക് വരും. അപ്പോൾ വാജിക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ഇവൻറ്റിന് പോവാം. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ വാജിക്ക് വന്നതിന് ശേഷം ഞാനൊരു 5:15 ആയപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇവൻറ്റിൻ്റെ സ്ഥലത്തേക്ക് പോയി. നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. പിന്നെ ഒരു സിമ്പിൾ ഡെക്കോറാണ് ചെയ്യാനുള്ളത്. അപ്പം അങ്ങനെ ലൊക്കേഷനിലെത്തി. അവിടുന്ന് നമ്മൾ കാറിൽ നിന്ന് ഐറ്റംസൊക്കെ അൺലോഡ് ചെയ്യാണ്. സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അൺലോഡ് ചെയ്യാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് കുറേ ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത ഡെക്കോറ്. സിമ്പിൾ ഒരു വെഡ്ഡിങ് റിസപ്ഷൻ പോലത്തെ ഒരു പരിപാടിയായിരുന്നു, ചെറിയൊരു പരിപാടിയായിരുന്നു. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത ഡെക്കോറ്. ഇതുപോലത്തെ കുറേ ഡെക്കോർസ് ഇപ്പം ഞാനിപ്പം ഞാനും ഫ്രണ്ടും കൂടി ഈ ഒരു ഇവൻറ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ 1 ഇയർ ആവാനായി. അപ്പം അതിൻ്റെ ഒരു പേജ് ഉണ്ട്, ഇവൻ്റീവ് ദോഹ എന്നാണ്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഖത്തറിൽ ആർക്കും ഇവൻറ്റിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക. ബർത്ത്ഡേസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ നാട്ടിൽ പോകുന്നതുകൊണ്ട് തന്നെ നാട്ടിലൊരു 10 ഡേയ്സിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. വാജിക്കാൻ്റെ സിസ്റ്ററിൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ നാട്ടിൽ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ചെടികൾക്കൊക്കെ വെള്ളയിച്ചിട്ടൊന്ന് സെറ്റാക്കാണ്. അപ്പം ഒരാഴ്ചത്തേക്കുള്ള വെള്ളമൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള മണി പ്ലാന്റിനൊക്കെ ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ ലീഫും എല്ലാം അടക്കം ജസ്റ്റ് നല്ലപോലെ ഒന്ന് വെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള സ്നേക്ക് പ്ലാന്റ് അങ്ങനെയൊക്കെ ഉള്ളതിന് ഞാൻ ഇതുപോലൊരു ബോട്ടിൽ ഈ ഒരു ഡ്രിപ്പിംഗ് ഒരു സംഭവമുണ്ട്, ഇതാണ് ഐറ്റം. അപ്പം ഇത് വെച്ചിട്ട് ചെറുതായിട്ട് ഓരോരോ തുള്ളി വീകുന്ന പോലെയാണ് സെറ്റാക്കി വെക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിലിൽ നമ്മൾ വെള്ളം വെച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ഹോൾ ഇട്ടെടുക്കണം. എന്നാൽ മാത്രം അതിൽ നിന്ന് വെള്ളം ഇതുപോലെ ഇതിലേ കൂടി വരുള്ളൂ. ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ വെള്ളം സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പം ഞാൻ സ്നേക്ക് പ്ലാന്റിനായതുകൊണ്ട് കുറച്ച് മാത്രമേ വെള്ളം വേണ്ടു. അപ്പോൾ ഈ ഒരു സാധനം തിരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എത്ര ഡ്രോപ്പാണ് വേണ്ടതെന്നില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ സ്നേക്ക് പ്ലാന്റൊക്കെ ആയതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ തിരിച്ചു വെക്കുന്നുള്ളൂ. അപ്പം ഈ ഒരു സാധനത്തിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ചെടികൾക്കൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വീക്കിലി മാത്രം വെള്ളം ആവശ്യമുള്ള പ്ലാന്റ്സാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം ഫ്രീ ആകുമ്പോഴേക്ക് നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഷോപ്പിംഗൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡിന്നർ പുറത്തുനിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഫിഷ് ഗ്രില്ലും അതുപോലെ തന്നെ മജ്ബൂസ് റൈസൊക്കെ ആയിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് വെള്ളിയാഴ്ച രാവിലെ 5:30 നമ്മൾ എയർപോർട്ടിലെത്തി. 8:00 ഫ്ലൈറ്റ്. അപ്പം വാജിക്കാൻ്റെ അനിയൻ്റെ ഫാമിലിയും നമ്മളും കൂടി ആയിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊന്നും പെർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ എയർപോർട്ടിൽ നിന്ന് നാട്ടിലെ കണ്ണൂർ എയർപോർട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് നേരെ വാജിക്കാൻ്റെ വീട്ടിൽ കയറിയിട്ട് ഷോപ്പിങ്ങിനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ കുറച്ച് ഷോർട്ട്സും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഹോം ടൗൺ പഴയങ്ങാടിയുള്ള സിമൽ എന്ന് പറഞ്ഞൊരു ഷോപ്പിലായിരുന്നു നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ല ദൂരം ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ നല്ല ടയേർഡായിരുന്നു. പിന്നെ എമർജൻസി ആയിട്ട് തന്നെ ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. നമ്മൾ 6 October നാട്ടിലെത്തിയത്. 8 ഫംഗ്ഷൻ, 6 ആണ് എത്തിയത്. അപ്പം നമ്മൾ ഈ ഒരു ഷോപ്പിലെത്തുമ്പോൾ തന്നെ അവരെ ക്ലോസിങ് ടൈം ആയിരുന്നു. ബട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 1/2 hour രണ്ടാൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ കിട്ടി. അതും 2 ഈച്ച് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ നേരെ വാജിക്കാൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പം ഇത്രയ്ക്കാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.